നിന്നെ ഭയക്കേണ്ടത് നീ പറഞ്ഞതുപോലെ അവളെ തന്നെയാ. രഹനെ, അവളുടെ വീട്ടുകാരെന്തെങ്കിലും കാരണവശാൽ ഈ സംഭവം അറിഞ്ഞാ പിന്നെ രക്ഷയില്ല. അവൾക്ക് ചുറ്റുമുള്ളൊരു പെശക. രോഹിണിയെ കൊല്ലണമായിരുന്നു നേരത്തെ തന്നെ. അത് ചെയ്യാതിരുന്നതല്ല പ്രശ്നത്തിന് കാരണം. അല്ല മമ്മദേ, നമ്മുടെ വീട് നോക്കാൻ ആളുണ്ടേലും നമ്മളിങ്ങനെ വീടും പൂട്ടി ഇട്ടിട്ട് ഇവിടെ നിൽക്കുന്നത് ശരിയാണോ? എത്ര നാളായി. അല്ല, പോണെന്ന് ഞമ്മക്ക് ആഗ്രഹമുണ്ട് ഉമ്മ, പക്ഷെ മോള് വിടുന്നില്ലല്ലോ. അല്ലേ പിന്നെ ഓളവിടെ നിർത്തിയിട്ട് ഉമ്മക്ക് അങ്ങോട്ട് പോവാ. കെട്ടിയോന്റെ വീട്ടിൽ തന്നെയാണ് ഓള് നിൽക്കേണ്ടത്. പക്ഷെ നമ്മൾ ഇവിടുന്ന് അങ്ങ് പോയി കഴിഞ്ഞാ അമ്മടെ മോള് ഒറ്റപ്പെടുവോന്നൊരു സംശയം. പോട്ടെ മോളെന്ന് ഞമ്മൾ ചോദിച്ചപ്പോ ഓള് പറഞ്ഞതും അതാ. അതിന്റെ അർത്ഥം എന്താണ് ഉമ്മ? കെട്ടിയോരുന്ന് ഓക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നല്ലേ? ഈ പോക്ക് ശരിയാവത്തില്ലല്ലോടാ മമ്മദേ. നമ്മള് കാര്യങ്ങൾ വേണ്ട രീതി കൈകാര്യം ചെയ്തില്ലെങ്കിൽ പ്രശ്നമാ. രഹനയുടെ ഇല്ല, ഓളൊന്ന് പുറത്തു പോയിരിക്ക. അല്ല, പരിചയമില്ലാത്ത ഈ സ്ഥലത്ത് ഓള ആർക്കൊപ്പായി പുറത്തു പോണേ? പരിചയപ്പെട്ട ആരുടെയെങ്കിലും കൂടെ ആയിരിക്കും. ഇരുപത്തിനാല് മണിക്കൂറും അനക്ക് ചുറ്റി അടിച്ച് നടക്കാം കെട്ടിയവളുടെ കാര്യം പോലും അന്വേഷിക്കാതെ. ഓളൊന്ന് പുറത്തിറങ്ങിയാ കുറ്റം. ഇത് പുയ്യാപ്പിളയുടെ മാത്രം കുഴപ്പമല്ല, ഒട്ടുമിക്ക ആണുങ്ങളും ഇങ്ങനെ. അവർക്ക് പുറത്ത് പല ബിസിനസ്സുകളും ഉണ്ട്. പെണ്ണുങ്ങളൊന്ന് അമ്പലത്തിലോ പള്ളിയിലോ പോയാ പിന്നെ കുറ്റപ്പെടുത്തലായി, ഓരോരോ സംശയങ്ങളാ. പിന്നെ കാലമൊക്കെ മാറി, ഇപ്പോഴത്തെ പെൺകുട്ടികളെ അടിമപ്പണി ചെയ്യാനും അകത്ത് കഥകടച്ചിരിക്കാനും ഇഷ്ടപ്പെടുന്നവരല്ല, ആണിനൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. അല്ല, അതിന്റെ ദോഷമുണ്ട്. എന്നാ കെട്ടിയോനെന്നും പറഞ്ഞിരിക്കുന്ന പെൺകുട്ടികളെ ഗവനിക്കാതിരിക്കുന്നത് ശരിയല്ല. പുയ്യാപ്പിളേ, ഞമ്മക്ക് പറയാനുള്ളതും കൂടിയാ ഉമ്മ പറഞ്ഞ്. തിരിച്ച് ഗൾഫിലേക്ക് പോണം, അതിനുള്ള വിസയൊക്കെ ശരിയാക്കാൻ വേണ്ടി നടക്കുക ഞാൻ. അത് നല്ല കാര്യാ. പക്ഷെങ്കി ഇനി പോകുമ്പോ മോളെ കൂടെ കൂട്ടണം. ഗൾഫിലായാലും നാട്ടിലായാലും ഒന്നിച്ച് അങ്ങനെ പോണം. പിന്നെ നിങ്ങൾ രണ്ടാളി എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കാണണം. രഹനമോളുടെ കുഞ്ഞിനെ ലാളിക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടേ, അതുമോ മനസ്സിലാക്കണം. ശരി, കോളിങ് വന്നാ അവളോട് ഞാൻ കാര്യം പറയാം. മതിയാ, ഓനതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓനിഷ്ടപ്പെടാനില്ലല്ല പറഞ്ഞത്, ഞമ്മളെ നമ്മുടെ കാര്യം പറഞ്ഞല്ലേ. ശശുമാരി, നീയായിരുന്ന മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ല. താൻ എന്താണ് നോക്കുന്നേ? ഒരു പന്ത് അപ്പുറത്തേക്ക് പോയി, അതെവിടെ പോയി നോക്കായിരുന്നു. മതിലിനപ്പുറത്ത് ആരോ തൂക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, അവരെ നോക്കിയതായിരിക്കും. അല്ല, ആ തൂക്കുന്ന കുട്ടിയുടെ പുറത്ത് പന്ത് കൊണ്ടോ എന്ന് നോക്കിയതാ.
താൻ ഇങ്ങനെ അയലത്തെ പെണ്ണുങ്ങളുടെ പുറത്ത് പന്ത് കൊണ്ടുവന്ന് നോക്കി നടന്നിട്ട് കാര്യമൊന്നുമില്ല. വീട്ടിലുള്ളവരെ ശ്രദ്ധിക്കണം. എടാ നീ പറഞ്ഞ ഞാൻ ശ്രദ്ധിക്കും. ആ ഐഷയല്ല ശ്രദ്ധിക്കേണ്ടത്, രഹനയെ. വിരോധമില്ല, ശ്രദ്ധിക്ക. താൻ ചിന്തിക്കുന്ന രീതിയിലുള്ള ശ്രദ്ധയല്ല വേണ്ടത്. അവൾ എന്തു പറയുന്നു, എവിടെ പോകുന്നു, എല്ലാം ശ്രദ്ധിക്കണം. പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാ. ഇപ്പൊ തന്നെ അവൾ പലതും അറിഞ്ഞു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കളി പെട്ടെന്ന് നിൽക്കും. തനിക്ക് ഇവിടുന്ന് പോകേണ്ടി വരും. അയ്യോ, അങ്ങനെ സംഭവിക്കോടാ. എടോ, രഹനയ്ക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. അത് അവളുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് മനസ്സിലായതാ. അതുകൊണ്ടാ പറഞ്ഞത് ഒളിഞ്ഞും തെളിഞ്ഞും അവളെ ശ്രദ്ധിക്കണമെന്ന്. അവൾ ആരോട് എന്തു പറയുന്നു, ആരൊക്കെ ഇവിടെ വരുന്നു, എല്ലാം താൻ നോക്കണം. നീ ഇങ്ങനെ ഒരു അപകടം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നോക്കിക്കോളാം. സംഗതി ശരിയാടാ. ആ പെണ്ണ് ചില നേരത്ത് എന്നെ ദേഷ്യത്തിന് നോക്കുന്നുണ്ട്. അതും ദഹിപ്പിക്കണ നോട്ടം. സംഗതി കൊളാവോടാ. ആവാനുള്ള സാധ്യതയുണ്ട്. അവളുടെ പോക്ക് അങ്ങനെ. ആ രോഹിണി ലീനയുമായിട്ട് അവൾ കാണുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി അവൾ ഭാര്യയല്ല, അവൾക്ക് ഞാൻ ശത്രുവാ. എന്ത് പുല്ലെങ്കിലാവട്ടെ, ഇതിന്റെ ഇടയിൽ കിടന്ന് നീന്തി തുടിക്കാൻ നല്ല രസോ. ഒച്ചില്ലല്ലോ. തൂത്ത് കഴിഞ്ഞു. എവിടെയായിരുന്നു ഇതുവരെ? ഇക്കേത് നേരം പുറത്തല്ലേ, അതുകൊണ്ട് ഞാനിന്ന് കാഴ്ച ബംഗ്ലാവിലൊക്കെ പോയി. ഒറ്റയ്ക്കാണോ? ആ, തൽക്കാലം കെട്ടിയോനില്ലാത്തോണ്ട് ഒറ്റയ്ക്ക് പോവാന്ന് കരുതി. അവിടെ തന്നെയാണോ പോയത്? എന്താ ഇക്കൊരു സംശയം പോലെ? സംശയിക്കേണ്ട രീതിയിലാണ് അന്റെ ഇപ്പോഴത്തെ പോക്ക്. അതൊക്കെ ഇക്കാക്ക് വെറുതെ തോന്നാ. ഇവിടെ വന്നല്ലേ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോവാൻ തോന്നും. വീട്ടിനകത്ത് തന്നെ ഒതുങ്ങിക്കൂടി നിന്ന അടക്കം ഒതുക്കമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു നീ. അതിനാ ഇപ്പൊ മാറ്റം വന്നിരിക്കുന്നത്. ഞാനിപ്പോഴും അതേ പെൺകുട്ടി തന്നെയേക്കാ, ഒരു മാറ്റം വന്നിട്ടില്ല. പിന്നെ ആഗ്രഹിക്കുന്ന നേരത്തൊന്നും ഇക്കാനെ കിട്ടുന്നില്ല. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒന്നിച്ച് താമസിക്കാനല്ലേക്കാ ഇവിടേക്ക് വന്നേ. എന്നിട്ട് പിന്നെ ഇങ്ങനെയായാലോ? രോഹിണിയെ കാണാറുണ്ടോ താൻ? ഏ, ഇല്ല. രോഹിണിയുമായി നിന്നെ കണ്ടവരുണ്ടല്ലോ. അല്ലാ, എപ്പോ? അത് എന്നെ ആയിരിക്കില്ല, വേറെ വല്ലവരായിരിക്കും. ആ, ചിലപ്പോ എന്നോട് പറഞ്ഞ ആൾക്ക് തെറ്റിയതാവാം. രോഹിണി എല്ലാവരും വഴിതെറ്റിക്കാൻ നടക്കുന്നവളാ. അവളോട് ചേർന്ന് നിന്ന ആ സ്വഭാവത്തിന്റെ ഏതെങ്കിലും ഒരു അംശമൊക്കെ അവളിൽ നിന്ന് പകർന്നു കിട്ടും. എനിക്കറിയാ അത്, അതുകൊണ്ടാ ഞാൻ അകന്നു നിക്കണേ. ആയിക്കോട്ടെ, അള്ളാന്റെ പേരും പറഞ്ഞിട്ട് തെറ്റുകൾ ചെയ്യാതിരുന്നാ മതി. അങ്ങനെ ചെയ്യില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇക്ക എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല, വിശപ്പില്ല. അതിനെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യം തരാ. കണ്ടത് മുസ്ലിം പെൺകുട്ടിയെ, പ്രായവും ഏതാണ് നിന്റെ കെട്ടിയുള്ളത് തന്നെ. അപ്പൊ ആള് അവള് തന്നെ. അല്ലെങ്കിൽ തന്നെ അവളെ ഇത് അറിയിക്കാതിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ലീന സത്യങ്ങൾ അറിഞ്ഞപ്പോഴും നീയൊന്നും അറിഞ്ഞില്ല. എന്നിട്ട് അവള് തന്ന 50 ലക്ഷം സ്നേഹോപഹാരമായിട്ട് കരുതി. അവള് മണ്ടിയാണെന്ന് വിധി എഴുതി നീ. അതുപോലെ രഹന കാട്ടുന്ന സ്നേഹത്തിലും വിഷമുണ്ടോ എന്ന് ചിന്തിക്കണം നീ.
നിഷ്കളങ്കരായ മുസ്ലിം ഫാമിലി. അവളെയും അവളുടെ ഫാമിലിയെയും കുറിച്ച് നിന്റെ അഭിപ്രായം അതാ. അങ്ങനെ പറയുമ്പോഴും അവരടഞ്ഞ മറ്റാരെക്കാളും അപകടകാരികളാണെന്ന ഭയവും നിന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ നിന്റെ കാര്യം പ്രശ്നമാണ്. അവൾ സത്യങ്ങൾ അറിഞ്ഞാലും പെട്ടെന്ന് അവൾ ബാപ്പയോടും ഉമ്മയോടും ഉമ്മമാടൊന്നും പറയില്ല. കാരണം അതൊന്നും ഉൾക്കൊള്ളാനുള്ള ശക്തി അവർക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാ. എന്നെ അവർ കൊല്ലുമായിരിക്കും, എങ്കിലും അതിനിടയിൽ അവളുടെ വാപ്പയോ ഉമ്മയെ തട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്, അറ്റാക്ക് വന്ന്. അതുകൊണ്ട് അവൾ അവരെ അറിയിക്കില്ല ഒന്നും. ലീനയ്ക്കും രോഹിണിക്കും ഒപ്പം നിന്ന് പൊരുതാനാ സാധ്യത. ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയാണെങ്കിൽ ഭീമാപ്പള്ളി പോയതും ടൂറ് പോയതും ഒക്കെ അവർ മൂന്നാളിൻ്റെ മറുപടി തന്നെയാ. അതോറപ്പല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ താമസിച്ച അതേ ഹോട്ടലിൽ തന്നെ അവളുമാരും വരില്ലായിരുന്നല്ലോ. നിന്നെയിട്ട് ശ്വാസം മുട്ടിക്കാൻ തന്നെയാ. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്ലാൻ ഒരിക്കലും അതിന് ശ്രമിച്ചതാ ലീനയും രോഹിണിയും കൂടി. എന്നിട്ട് എന്തായിരുന്നു അതിന്റെ ഫലം? തകർച്ചയ്ക്കൊടുവിൽ രോഹിണിക്ക് അയാളുടെ വീട്ടിലെ ഒരു അംഗത്തെ നഷ്ടപ്പെട്ടു. എപ്പോഴും അത് തന്നെ സംഭവിക്കണമെന്നൊന്നുമില്ലല്ലോ. ഇവിടെ ആ മുസ്ലിം കുടുംബത്തെയും വൃന്ദാവനത്തിലെ അംഗങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് നിന്റെ അളിയൻ നന്ദന. ആ സത്യം മറക്കരുത്. നന്ദനുമായിട്ടുള്ള അവരുടെ അടുപ്പം എത്രത്തോളമാണെന്ന് ഓർക്കണം. നീ അവന്റെ ചോര തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ കരടായി രഹനയോ അവളുടെ ഫാമിലിയോ വന്നാ അതത്ര നിസ്സാരമായിട്ട് തള്ളാൻ പറ്റില്ല. നിന്നെ കുറിച്ച് ലീനയും രോഹിണിയും പറയുന്നതൊക്കെ നന്ദൻ തള്ളിക്കളഞ്ഞു. എന്നാൽ എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണോ എന്നൊരു സംശയം അവന്റെ ഉള്ളിൽ കടന്നുകൂടിയാൽ അത്ഭുതപ്പെടാനില്ല. അവിടെയാ നീ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. നന്ദന്റെ മനസ്സിനെ വീണ്ടും വീണ്ടും ഇളക്കണം. നീ ചൂട് പിടിപ്പിക്കണം. രഹന എന്ന പെണ്ണിനെ കൊണ്ട് നിന്നെ താറടുപ്പിക്കാൻ രോഹിണി ശ്രമിക്കുമെന്ന ധാരണ നന്ദനിൽ ഉണ്ടാക്കണം. എന്നുവെച്ചാ രഹന എന്തു പറഞ്ഞാലും വിശ്വസിക്കാത്ത രീതിയിലേക്ക് നന്ദനെ മാറ്റിയെടുക്കണം. കടപുഴകാൻ തയ്യാറായി നിൽക്കുന്നവനാ നീ. ചെറിയൊരു കാറ്റോ ഒഴുക്കോ മതി അത് സംഭവിക്കാൻ. അറിയാം, തെളിവുകൾ ലഭിച്ച സ്ഥിതിക്ക് രഹനയും സംശയദൃഷ്ടിയോടെ നോക്കാൻ പാകത്തിന് നന്ദനെ ആക്കി മാറ്റാൻ ഞാൻ. അതുപോലെ തന്നെ എന്തിൻ്റെയും സത്യാവസ്ഥ മനസ്സിലാക്കണം. രോഹിണിയും ലീനയും തമ്മിൽ രഹനയ്ക്ക് ബന്ധമുണ്ടോയെന്ന് ഉറപ്പിക്കണം. അതിന് രഹനയെ ഒന്ന് ശ്രദ്ധിച്ചപ്പോരെ. അവളുടെ ഫോൺ കോളുകൾ, അവൾ പോകുന്ന സ്ഥലങ്ങൾ ഒക്കെ അറിഞ്ഞാൽ തന്നെ അതിനുള്ള മറുപടി കിട്ടും. രോഹിണിയുടെയും രാഖിയുടെയും സ്വത്ത് കൈയെത്തും ദൂരത്ത്. അതിനിടയിൽ കൂടുതൽ നഷ്ടങ്ങൾ കിടവരുത്താതെ ആഗ്രഹിച്ചത് നേടിയിട്ട് ഞാൻ എല്ലാവരോടും ഗുഡ് ബൈ പറയും. അതിലൊരു തിരുത്തുണ്ട്. എനിക്ക് തരാനുള്ളത് തന്നിട്ട് നമ്മൾ ഗുഡ് ബൈ പറയും. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഇവിടെ കിട്ടുന്ന പരമാവധി വേതനം 600 രൂപയാണ്. അവന്മാർ കൂട്ടത്തോടെ താമസിക്കും. 1 കിലോ കിഴങ്ങും കുറച്ച് അരിയും വാങ്ങിക്കും. അത് മതി ഒരു ദിവസം കടന്നു പോവാൻ. ബാക്കി വരുന്നൊക്കെ കൃത്യമായി വീട്ടിലെത്തിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർക്കൊന്നും അതോടെ കച്ചവടം ഇല്ലാതായി. വാങ്ങിക്കാൻ ആളുണ്ടെങ്കിലല്ലേ കച്ചവടം നടക്കൂ. നേപ്പാളിൽ നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിരുന്നു. പെണ്ണ് കാണാൻ വരുന്ന പയ്യന് ജോലി എവിടാന്ന് ചോദിക്കുമ്പോ കേരളത്തിലാണെന്ന് പറഞ്ഞാൽ വലിയ ഡിമാൻഡാണെന്ന്. ഓഹോ, പഴയ ഗൾഫുകാരെ പോലെ ആയി കേരളത്തിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ. ഗൾഫിൽ തകർച്ച ഉണ്ടായത് ഇങ്ങനെ തന്നെയാ. ആ അവസ്ഥ തന്നെ മിക്കവാറും കേരളത്തിലും ഉണ്ടാവും. അത് ശരിയാ. എന്താ ചെറുതേട്ടാ, പാഴ്സലുമെല്ലാം വേണ്ടി വരുമോ? ഞാനെല്ലാം ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഞാൻ പാഴ്സൽ വാങ്ങാനല്ല വന്നത്. ആ രഹനെന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ മലപ്പുറത്തുകാരി, അവള് രോഹിണിയുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നത് ഞാനിന്ന് കണ്ടു. ഇനി അവളെ ബ്രെയിൻ വാഷ് ചെയ്യണമെന്നറിയില്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ രഹന ഉടനെ നന്ദനെ വന്ന് കാണും. അങ്ങനെ വരുവാണെങ്കിൽ എന്നെക്കുറിച്ച് നല്ലൊന്നും പറയുമെന്ന് പ്രതീക്ഷിക്കണ്ട.
നമ്മൾ തമ്മിൽ തെറ്റിക്കാനായിരിക്കും അവളെ രോഹിണി അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റുന്ന ബന്ധമാണോ ശരത്തേട്ടൻ നമ്മളുടേത്? ഇനിയിപ്പോ ശരത്തേട്ടൻ മുൻകൂട്ടി സൂചിപ്പിച്ചില്ലെങ്കിലും ഞാൻ അവള് പറയുന്നൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. രോഹിണിയുമായി അവൾക്കുള്ള ബന്ധം എനിക്കറിയാം. അവര് തമ്മിൽ മിക്കപ്പോഴും കാണുന്നുണ്ടെന്നും അറിയാം. അങ്ങനെയുള്ള ഒരുവിള എന്തൊക്കെ സംസാരിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഏതെല്ലാം മാർഗത്തിലൂടെയാ രോഹിണി എന്നെ തകർക്കാൻ ശ്രമിക്കുന്നത്? അതിന് ആരൊക്കെയാ കൂട്ടുപിടിക്കുന്നത്? ഇത്രയൊക്കെ ചെയ്ത സാധാരണ ആണുങ്ങൾ പിടിച്ചു നിൽക്കില്ല. അവരവരുടെ പാട്ടിന് പോവും. എന്നാൽ ഇവിടെ എത്ര സമ്മർദ്ദം ചെലുത്തിയിട്ടും ഞാൻ അതിന് തയ്യാറാവുന്നില്ല. അതാണ് അയാളുടെ പ്രശ്നവും. അതുകൊണ്ട് ഇനി നന്ദനെയും എന്നെയും തമ്മിൽ തെറ്റിക്കാനാണ് അയാളുടെ ശ്രമമെന്ന് തോന്നുന്നു. അതൊന്നും വിജയിക്കത്തില്ല ശരത്തേട്ട. ശരത്തേട്ടൻ എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആരെനിക്ക് എന്ത് ബുദ്ധി ഉപദേശിച്ചെന്നാലും ഞാൻ മാറാൻ പോകുന്നില്ല. പിന്നെ വരുന്നവരെന്താന്ന് വെച്ചാ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിക്കോട്ടെ. നന്ദന്റെ ഈ വിശ്വാസം എന്റെ ധൈര്യം. അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നതും. പക്ഷേ ഭീഷണി പല ഭാഗത്തുനിന്നും ഉണ്ടായ എനിക്ക് ലച്ചുമോളം കൊണ്ട് പോകേണ്ടി വരും. എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലോ നന്ദ. ലോകത്ത് ഇതുപോലൊരു ചെറുപ്പക്കാരനെ കാണില്ല. വേറെ ആണുങ്ങളായിരുന്നെങ്കിൽ ഇതുപോലെ മോളെന്ന് പറഞ്ഞ് മാത്രം ജീവിക്കൂ. എന്നാലും നന്ദേട്ടന്റെ പെങ്ങൾ മാത്രം ഈ ആത്മാർത്ഥത കാണാത്തത് സമയദോഷം കൊണ്ട് നാശം അടുത്തതുകൊണ്ട്. നീ ഇടയ്ക്കിടയ്ക്ക് നന്ദന്റെ മൊബൈൽ ചെക്ക് ചെയ്യണം. വാട്സാപ്പിലൂടെ പലതും വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ശരിയാ. എത്രയും പെട്ടെന്ന് കാര്യം നടത്തി എനിക്കുള്ള പങ്ക് നിന്നിട്ട് പോവാൻ നോക്ക് ശരത്തേട്ടാ. എല്ലാം ഒത്തുവരണ്ടേടി. ഇനി വേണം നീ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കാൻ. ഏത് നേരവും എല്ലാവരുടെയും നിഴലായിട്ട് ഞാനുണ്ട്. ഒരു ഞാണുമേ കളിയാ. ഈ വീട്ടിലേക്ക് പലപ്പോഴും ഞാൻ കേറി വരുന്നത് ടെൻഷനോടെയാ. നന്ദനെങ്ങാനും വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവനോട് തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ. പിടിക്കപ്പെട്ടു കഴിഞ്ഞാ പിന്നെ ശരത്തേണ്ട കാര്യം പോക്ക. രോഹിണി ഇവിടെ ഇല്ലാത്തതല്ലേ മോനെ, ഇടയ്ക്കൊക്കെ ലച്ചുമോൾക്കൊപ്പം സമയം ചെലവിടണ്ടേ? അതുകൊണ്ട് തന്നെ ഞാൻ ഏത് നേരം ഇവിടെ തന്നെ ആയിരുന്നല്ലോ അമ്മേ. പിന്നെ ജോലി സംബന്ധമായിട്ട് പുറത്തോട്ട് പോകണ്ടേ? അമ്മേ, ഞാനും പറഞ്ഞോണ്ടിരിക്കായിരുന്നു ലച്ചുമോളുടെ വിഷമത്തെ പറ്റി. മോളിടയ്ക്കിടയ്ക്ക് വല്ലാതെ വിതുമ്പുന്നുണ്ട്. അമ്മേ വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ അമ്മയെ കുറിച്ച് മോൾ ഓർക്കാതിരിക്കോ? അത് ഒഴിവാക്കാനാ. മോനെ ഏത് നേരം ഇവിടെ വേണമെന്ന് ഞാൻ പറയുന്നത്. പരമാവധി മോൾക്കരികെ തന്നെ ഇരിക്കാം. എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ലച്ചുമൊക്കെ കളിക്കാൻ ഒരാളായാണ്. നിനക്കൊരു കുഞ്ഞു ജനിക്കുമ്പോ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് എന്റെ മോളെ വേദനിപ്പിക്കാതിരുന്നാ മതി. അയ്യോ, ഞാൻ അങ്ങനെ ചെയ്യൂ അമ്മ. അങ്ങനെ ചെയ്യൂ. എന്നെ കുറിച്ച് നല്ല ധാരണയാ വാദ്യരമ്മയ്ക്ക്. വേണ്ടായിരുന്നു. എനിക്കിപ്പോ അമ്മയെ കാണാൻ തോന്നുവാമസോ. കൊറച്ച് കഴിയുമ്പോ എനിക്ക് പകരം വേറൊരു അച്ഛൻ വരും, ജയിലിൽ കിടക്കുന്ന കൊലയാളി.
എത്രയ്ക്കായാലും എനിക്കറിയാം മോളെ, എന്നെക്കാളും മോൾക്ക് ഇഷ്ടം മോളുടെ അമ്മയാണെന്ന്. അയ്യോ അല്ല അച്ഛാ. അല്ലെങ്കിൽ ഇത്രയും ദിവസം ഇങ്ങനെ ഒരു പറച്ചിലില്ലായിരുന്നല്ലോ. ഇനി പറയത്തില്ല. പറയാതിരുന്നിട്ട് എന്ത് കാര്യം? ഉള്ളിന്റെ ഉള്ളില് മോൾക്ക് അവളോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ദേ ഇനി ഇതുപോലെ എങ്ങാനും പറഞ്ഞാ ഞാൻ എന്റെ പാട്ടിന് പോകും. വെറുതെ പറഞ്ഞതല്ല, അച്ഛനെ വേണ്ടാന്ന് വെച്ച അമ്മയെ സ്നേഹിക്കുന്ന മോളെ എനിക്കും ഇഷ്ടമല്ല. പറ. എടയാ? ഒരു മീറ്റിംഗിലാ. മീറ്റിംഗിലോ? എന്ത് മീറ്റിംഗ്? അടുത്ത ഹജ്ജിന് പോകണ്ടേ, അതിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള മീറ്റിംഗ്. ഈ രാത്രിയിലോ? ആ എല്ലാവരും വന്നപ്പോ രാത്രിയായി. ആരായി എല്ലാരും? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം, ചിലപ്പോ നാളെ രാവിലെ എത്തുള്ളൂ. ശരി, ഇപ്പോ കറക്കത്തിരി കൂടുതല. ഇനി സംശയത്തിന്റെ കാര്യമില്ല, രഹന എന്ന കെട്ടിയോളും എനിക്കെതിരെ അണിനിരന്ന് കഴിഞ്ഞു. ആ വിളി കേൾക്കേണ്ടവര് കേൾക്കണ്ടിരിക്കില്ല. നശിച്ച് നശിച്ച് തീരുവോൻ. അങ്ങനെ അകറ്റാൻ പറ്റാതെ വന്നാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്റെ മാത്രമല്ല, നിന്റെയും ഈ വീട് വിട്ടുള്ള പോക്കായിരിക്കും. പിന്നെ പരിശുദ്ധിയാണെങ്കിലും ഉറക്കത്തിൽ അവൾ എന്തെങ്കിലും കൊണ്ട് തലക്കടിച്ചാ നമ്മളങ്ങ് ചാവും.